പടങ്ങൾക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് മറുപടിയുമായി ഗായകൻ എം ജി ശ്രീകുമാറും ഭാര്യ ശ്രീലേഖയും. പുരാവസ്തു തട്ടിപ്പുകാർ ജോൺസൺ മാവുങ്കലുമായി ഗായകനും കുടുംബത്തിനും അടുത്ത ബന്ധമുണ്ടെന്നും ഉടൻ തന്നെ എം ജി മതം മാറിയേക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്കെതിരെയാണ് എം ജി ശ്രീകുമാർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ പലപ്പോഴും വകവെക്കാറില്ലെന്ന് എം ജി ശ്രീകുമാർ അഭിമുഖത്തിൽ പറയുന്നു. തന്റെ പേരിൽ പല ട്രോളുകളും വന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഇതുവരെ കാര്യമാക്കിയിട്ടേയില്ല. രമേഷ് പിഷാരടിയുമായി ഫ്ലവേഴ്സ് ചാനലിൽ 2 വർഷം മുൻപ് നടന്ന പരിപാടിയാണ് തനിക്കെതിരെ ഇപ്പോൾ മോൺസൺ വിഷയത്തിൽ പ്രചരണത്തിന് ഉപയോഗിച്ചതെന്ന് എം ജി പറയുന്നു. മോൺസൺ എന്ന വ്യക്തി ഫ്ലവേഴ്സിലെ കുട്ടികളുടെ പാട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് പാട്ട് പഠിക്കാൻ ഒരു മൈക്ക് അയച്ചു തന്നിരുന്നു. പിറ്റേന്നാണ് അയാൾ പറയുന്നത് സാറിന്റെ ഡ്രസ്സിന് ചേരുന്ന ഒരു മോതിരം തന്റെ കയ്യിലുണ്ടെന്ന്. അത് കൊടുത്തയക്കാം, അതിട്ടാൽ ഇടത് കൈകൊണ്ട് മൈക്ക് പിടിച്ച് പാടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകുമെന്നും പറഞ്ഞു. പക്ഷെ ഇട്ട ശേഷം തിരികെ നൽകണമെന്നും പറഞ്ഞു. ഇത് പരിപാടിക്കിടെ ഞാനും പിഷാരടിയോട് പറഞ്ഞു. മോൺസൺ എന്നയാൾ തന്നതാണെന്നും ഇതിന് വലിയ വിലയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞതെന്നും ഞാൻ പറഞ്ഞു. ഇത് പിഷാരടി ഷോയ്ക്കിടയിൽ പറഞ്ഞു. മറ്റു ജഡ്ജിമാരായ അനുരാധയും സ്റ്റീഫൻ ദേവസിയുമെല്ലാം ഏറ്റുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ വിരലിലും ധരിക്കാമെന്ന് പറഞ്ഞു. വെറും ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് അന്ന് ഇതൊക്കെ പരിപാടിയിൽ ചെയ്തത്. എന്നാൽ അതൊക്കെ എടുത്താണ് ഇപ്പോൾ 2 വർഷത്തിന് ശേഷം തനിക്കെതിരെ ഉപയോഗിക്കുന്നത്. മോൺസണുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള സൗഹൃദവും ഇല്ല. അയാളുടെ വീട് ഒരു മ്യൂസിയം പോലെയാണ്. കൊച്ചിയിൽ നിരവധി പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്ന അത്തരത്തിലൊരു വീടുണ്ടെന്ന് കേൾക്കുമ്പോൾ അത് കാണാൻ ആർക്കായാലും കൗതുകം കാണും. അവിടെ DGP ഉൾപ്പെടെയുള്ളവർ പോയിട്ടുണ്ട് എന്നാണ് കേട്ടത്. ആരൊക്കെയോ പറഞ്ഞാണ് ഞാനും ലേഖയും ആ വീട് കാണാൻ പോയത്. അത് കണ്ട് തിരികെ പോരുകയും ചെയ്തു. അല്ലാതെ മറ്റൊരു ബന്ധവും തനിക്ക് അയാളുമായി ഇല്ല, എം ജി വ്യക്തമാക്കി. എം ജിയും ഭാര്യയും മതം മാറിയേക്കുമെന്നുമുള്ള പ്രചരണങ്ങളെക്കുറിച്ചും ലേഖയാണ് മറുപടി നൽകിയത്. ചെറുപ്പം മുതലേ തന്നെ ഹിന്ദു മതത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്നും മറ്റു മതക്കാരെ കണ്ടാൽ മിണ്ടരുതെന്നും എൻ്റെ വീട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഹിന്ദു വിശ്വാസമാണ് പിന്തുടരുന്നത് എങ്കിലും മറ്റു മതങ്ങളെയും ദൈവങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ കാശിയിലെ വെള്ളമുണ്ട്, അതുപോലെ തന്നെ മക്കയിലെയും വെള്ളം സൂക്ഷിച്ചിട്ടുണ്ട്, ലേഖ വ്യക്തമാക്കി. അതേസമയം ഇരുവരും തങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും അഭിമുഖത്തിൽ മനസ്സ് തുറന്നു. 14 വർഷത്തോളം ലിവിംഗ് ടുഗദറായി കഴിഞ്ഞതിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. കേരളത്തിൽ ലിവിംഗ് ടുഗദർ കഴിയാൻ നിൽക്കക്കള്ളി ഇല്ലാതായപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോയി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. രാവിലെ 7 മണിക്കാണ് ഞാൻ അമ്മയെ വിളിക്കുന്നത്. അമ്മയെ, ഇന്ന് ഞാൻ വിവാഹമാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് അമ്മ ഞെട്ടി. ആരാണ് പെണ്ണെന്ന് ചോദിച്ചു. ലേഖയെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. ലേഖ നേരത്തെ തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ടുമുണ്ട്. ലേഖയുടെ പേര് പറഞ്ഞു. അമ്മ നന്നായി മക്കളെ, പോയി വാ എന്ന് മറുപടി നൽകി, എം ജി പറഞ്ഞു. മാനസികമായി ഏറെ അടുത്ത ശേഷമാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുക്കാൻ തനിക്കായിരുന്നു ഏറെ ബുദ്ധിമുട്ട്. കാരണം തനിക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ടായിരുന്നു. ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു വിവാഹം, ലേഖ പറഞ്ഞു. എനിക്ക് മറച്ചു പിടിക്കാൻ യാതൊന്നുമില്ല. എനിക്കൊരു മകളുണ്ട്, അവൾ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, അവരും അവിടെ ഹാപ്പിയാണെന്ന് ലേഖ പറയുന്നു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.